പാകിസ്ഥാനിൽ സ്ഫോടനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ജീവനും കൊണ്ട വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുകയാണ് രാജ്യത്തെ ബിസിനസ്സുകാരും സമ്പന്നരും. സ്വസ്ഥമായ അന്തരീക്ഷത്തിൽ ബിസിനസ് നടത്താൻ കഴിയാത്തതിനൊപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും കയറ്റുമതിയും അമിതമായി പണച്ചെലവുമാണ് സ്വന്തം നാടുപേക്ഷിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. കറാച്ചിയിൽ രണ്ടാഴ്ച മുമ്പ് ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പെൻ ചാവേർ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വീണ്ടും ബോംബ് സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും 13 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കറാച്ചിയിലെ സർദാർ വ്യാപാര മേഖലയിലാണ് സ്ഫോടനം നടന്നത്. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നാണ് ആഭ്യന്തര വകുപ്പ് പറയുന്നത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. കറാച്ചിയിലെ കൺഫ്യൂഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായ സ്ഫോടനത്തിന് ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് നഗരത്തിൽ വീണ്ടും സ്ഫോടനം നടന്നിരിക്കുന്നത്. അന്ന് സ്ഫോടനത്തിൽ 3 ചൈനീസ് പൌരന്മാരടക്കം 4 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ഫോടനത്തെ തുടർന്ന് ബയറിംഗുകളിലെ ബോളുകൾ അതിശക്തമായി മനുഷ്യരുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറിയെന്നാണ് കണ്ടെത്തൽ. ഇരുമ്പുചീളുകൾ തുളച്ചു കയറിയതുമായിട്ടുള്ള പരിക്കുകൾ ഏറെ ഗുരുതരമാണെന്നും ജിന്ന മെഡിക്കൽ സെന്റർ മേധാവി അറിയിച്ചു. സ്ഫോടനത്തെ തുടർന്ന് മാർക്കറ്റ് പരിസരത്തെ നിരവധി കാറുകളും വാഹനങ്ങളും തകർന്നു. ഒപ്പം സമീപത്തെ നിരവധി കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായും പോലീസ് മേധാവി ഷാർജീൽ ഖറാൽ അറിയിച്ചു. ഒരു സൈക്കിളിന്റെ കരിയറിലാണ് ബോംബ് വെച്ചിരുന്നത്. ടൈമർ ഉപയോഗിച്ചാണ് ബോംബ് പൊട്ടിത്തെറിച്ചതെന്നും പ്രാദേശിക വസ്തുക്കളടങ്ങുന്ന 2.5 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചതെന്നുമാണ് കണ്ടെത്തിയത്. തുടരെ തുടരെയുള്ള ഭീകരാക്രമണങ്ങൾ മൂലം ചൈനീസ് നിക്ഷേപകരും പാകിസ്ഥാനെ ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടെ സ്വദേശികളും വിദേശികളും പാകിസ്ഥാനെ കൈവിട്ട സ്ഥിതിയായി. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.